കാരണം അത് കേവലം കല്ലായിരുന്നില്ല. ഏതോ വിദേശികൾ ബീച്ചാണല്ലോ അവിടെ കറങ്ങിയപ്പോൾ അവരുടെ കയ്യിൽ നിന്നെങ്ങാനും വീണുപോയ കുറേ രത്നക്കല്ലുകളായിരുന്നു പറയുന്നത്. തൻ്റെ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുന്ന സമ്പത്ത് കയ്യിൽ കിട്ടിയിട്ടും അത് മുഴുവൻ കളഞ്ഞു കുളിച്ചു പറയുകയാണ്. ആ ഒരു കല്ല്, അവസാനത്തൊരു കല്ല്, ആ കല്ല് നോക്കിക്കൊണ്ട് അദ്ദേഹം വീണ്ടും പറയുകയാണ്, ഇനി ഈ കല്ലുകൊണ്ടെങ്കിലും എൻ്റെ ജീവിതം ഞാൻ രക്ഷപ്പെടുത്തട്ടെ. കഷ്ടം കഷ്ടം, ഇനി പോയതിനെക്കുറിച്ച് ദുഃഖിച്ചിട്ട് കാര്യമില്ല, ഇനി ഉള്ളതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താം. ഇതുപോലെ ഇന്ന് നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടല്ലോ മനസ്സിൽ ഒരംശം ഇപ്പോഴും നമുക്ക് നശിച്ചിട്ടില്ല. ഇപ്പോഴും നമ്മളിൽ ദൈവികതയുണ്ട്, നമ്മളിൽ ഭക്തിയുണ്ട്, നമ്മളിൽ നല്ലവണ്ണം ഇതൊക്കെ പഠിക്കണം മനസ്സിലാക്കണം എന്നുള്ളൊരു ജിജ്ഞാസയുണ്ട്, ആത്മാർത്ഥതയുണ്ട്, കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, ഡെഡിക്കേഷൻ ഉണ്ട്, ഇൻസ്പിറേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനി എന്ത് വേണം? മനസ്സിൻ്റെ കുറേ ഭാഗം നമ്മൾ കേടുവരുത്തി കഴിഞ്ഞു, വേണ്ടാത്തത് ചിന്തിച്ചും വേണ്ടാത്തത് തലയിൽ കയറ്റിയും കുറേ നശിപ്പിച്ചു കളഞ്ഞു. ബാക്കി നശിക്കാത്ത ഒരു ഭാഗത്തെ നമ്മൾ എന്ത് ചെയ്യണം? അത് വികസിപ്പിച്ചു കൊണ്ടുവരണം. അതിനി നഷ്ടപ്പെടുത്തരുത്. അത് നിരന്തരമായ അഭ്യാസത്തിലൂടെ നമ്മൾ പ്രയത്നത്തിലൂടെ കൊണ്ടുവരികയാണെങ്കിൽ, വേണമെങ്കിൽ നമുക്ക് ഇവിടെ വച്ചിട്ട് എല്ലാ ഭൗതികതയും നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെടാത്തൊരു ആത്മീയ സമ്പത്തിനെ നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നവരെയാണ്. ബാക്കിയൊക്കെ നഷ്ടപ്പെട്ടാലും ഇത് നഷ്ടപ്പെടരുത് പറയാണ്. കുറച്ചൊരു ബോധം അത് നമ്മുടെ ഉള്ളിൽ ഒരിക്കലും നഷ്ടപ്പെടാതെ കൊണ്ടു നടക്കണം. ഒരിക്കലൊരു സ്ഥലത്ത് ആശാരിപ്പണി നടക്കുക, ജോലി കഴിഞ്ഞാൽ അച്ഛനും മകനുമാണ് ജോലി ചെയ്യുന്നത്, രണ്ടുപേരും ജോലിക്ക് ഒരുമിച്ചാ പോവുക, സന്ധ്യാവന്ദനത്തിനും ഒരുമിച്ചാ പോവുക, രണ്ടുപേർക്കും അങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങളുണ്ട്. അത് കഴിഞ്ഞ് അവരവരുടെ വീട്ടിൽ പോകും. പിറ്റേ ദിവസം ജോലി സ്ഥലത്ത് വരുന്ന സമയത്ത് തലേ ദിവസം കഴിച്ചതിൻ്റെ ഹാങ് ഓവർ, അപ്പം അച്ഛൻ കഴിച്ചതിൻ്റെ ആ മൂഡിൽ ഒന്നും കാണുന്നില്ല. മരം കണ്ടിട്ട് വെച്ചു, മോനെ നല്ലൊരു വര വരച്ചിരുന്നോടൻ അവിടെ, അത് നിനക്ക് കാണുന്നുണ്ടോ എന്ന്. മരത്തിൻ്റെ മുകളിൽ വരച്ചത്. ഉടനെ മകൻ പറയാണ്, അച്ഛന് മരെങ്കിലും കാണുന്നുണ്ടല്ലോ എന്ന്. ഇവന് ലഹരി അകത്ത് കയറിയിട്ട് ആ മരം പോലും കാണുന്നില്ല. അറ്റ്ലീസ്റ്റ് നമ്മുടെ മനസ്സ് എന്തെല്ലാം വേണ്ടാത്തതൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും മരം വിട്ടുപോയിട്ടില്ല, വരയെ വിട്ടുപോയിട്ടുള്ളൂ. തലവര എന്ന് പറയും, തലയിലെ വര എന്ന് പറയില്ലേ. ഇനി ആ വരയെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് നേരെയൊക്കെ എടുക്കണം. അങ്ങനെ നേരെയൊക്കെ എടുക്കാൻ നമ്മളെ സഹായിക്കുന്നൊരു ഒരു ഭാഗമാണ് വൃത്രാസുര ചരിതം എന്നുള്ളത്. അതാണ് ഭാഗവതത്തിലെ 9-ാം അധ്യായത്തിലെ 6-ാമത്തെ സ്കന്ധത്തിലെ 9-ാം അധ്യായത്തിലെ വൃത്രാസുര കഥയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഇന്ദ്രൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. ത്രിഭുവന ഐശ്വര്യം വന്ന് ഉന്മത്തനായ ഇന്ദ്രൻ തൻ്റെ സുഖഭോഗത്തിൽ മനസ്സ് വെച്ചപ്പോൾ ആത്മീയ ഉന്നതി നേടിത്തരുന്ന ഗുരുവിനെ അദ്ദേഹം മറന്നുപോയി, അവഗണിച്ചു. മറന്നതല്ല, അവഗണിച്ചു, അവമാനിച്ചു. ഗുരു പോയതോടുകൂടി ഇന്ദ്രൻ എന്തെല്ലാം ഭൗതിക സമ്പത്തുണ്ടായെങ്കിലും മനോധൈര്യം ഉണ്ടാവാതെ മനസ്സ് തളർന്നപ്പോൾ പിന്നീട് മറ്റൊരു ഗുരുവിനെ കിട്ടാൻ വേണ്ടി ബ്രഹ്മാവിനെ കൺസൾട്ട് ചെയ്തപ്പോൾ ബ്രഹ്മാവ് ഒരാളെ അയാളുടെ പേരായിരുന്നു വിശ്വ. കഥകൾ മറക്കരുത്. ആ വിശ്വരൂപൻ മനോധൈര്യമില്ലാത്ത ഉപദേശിക്കപ്പെട്ട മന്ത്രം നാരായണ കവചം. ഇത് വളരെ പോസിറ്റീവാണ്. ഈ മന്ത്രം വീട്ടിലെല്ലാവരും ചൊല്ലേണ്ടതാണ്. ഇതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചാൽ, നമ്മുടെയൊക്കെ ശരീരത്തിലേക്ക് നമ്മൾ പോസിറ്റീവ് എനർജിയെ നമ്മൾ ആവാഹിക്കലാണ്. ഓരോ ഭാഗത്തും നമ്മൾ ഭഗവാന്റെ ഓരോരോ ഭാവത്തിൽ കാണുമ്പോണ്ടല്ലോ നമ്മളിലേക്കൊരു പോസിറ്റീവ് എനർജി സ്വാഭാവികമായിട്ടും വരും. അങ്ങനെ നമ്മുടെ ശരീരത്തെ മുഴുവൻ പോസിറ്റീവ് എനർജി കൊണ്ട് നിറയ്ക്കാൻ നമുക്ക് സാധിച്ചാൽ അവിടെ മനസ്സ് വളരെ പീസ്ഫുള്ളാണ്. അപ്പം അങ്ങനെ ഒരു എൻവിറോൺമെൻ്റ് ഉണ്ടാക്കാനാണ് ഈ കവചം ചൊല്ലുന്നത്. അപ്പം ചിലർക്കൊക്കെ ഡൗട്ട് തോന്നിയേക്കാം, അല്ല സ്വാമി നമ്മൾ കൂർമ്മത്തെയും അതുപോലെ തന്നെ മത്സ്യത്തെയും വരാഹത്തെയും ഒക്കെ മനസ്സുകൊണ്ടല്ലേ സങ്കല്പിക്കുന്നത്? ഈശ്വരൻ്റെ രണ്ട് ഭാവങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് സങ്കല്പിക്കുന്ന ഭാവവും, രണ്ട് സങ്കല്പിക്കാനായി നമുക്ക് ശക്തി തരുന്ന യഥാർത്ഥ രൂപവും. ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് അതൊരിക്കലും മറക്കരുത്. എല്ലാം നിൽക്കുന്നത് ഭഗവാനിലാണ്, അതൊരിക്കലും മറക്കരുത്. ഞാൻ ഭഗവാൻ എന്ന് പറയുമ്പോൾ
എനിക്ക് ഭഗവാൻ എന്ന് പറയാൻ ശക്തി തരുന്ന മനസ്സ്, ഞാൻ ശബ്ദമുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഇതൊക്കെ എൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യം വേണം. അപ്പോൾ മനസ്സെവിടെ നിലനിൽക്കുന്നു? ഈ വാക്കുകൾ എവിടെ നിൽക്കുന്നു? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യത്തിലാണെങ്കിൽ ഈശ്വരനെ നമുക്ക് ഒരിക്കലും അളക്കാനോ ഇന്നതാണെന്ന് തിട്ടപ്പെടുത്താനോ സാധ്യമല്ല. അപ്പം നമ്മൾ മത്സ്യമാണ്, കൂർമ്മമാണ് എന്നൊക്കെ പറയുമ്പോൾ അത് കേവലം മനസ്സിൻ്റെ ഒരു കോൺസെപ്റ്റുകളാണ്, സങ്കല്പങ്ങളാണ്. അത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. പൂജകളൊക്കെ സങ്കല്പങ്ങളാണ്, സങ്കല്പിക്കുകയാണ്. മനസ്സുകൊണ്ട് നിങ്ങൾ സങ്കല്പിക്കുന്ന ഭഗവാന്റെ രൂപത്തെ നിങ്ങൾക്ക് സങ്കല്പിക്കണമെങ്കിൽ മനസ്സ് വേണം. അതുകൊണ്ട് ഗീതയിൽ ഭഗവാൻ പറയും, സങ്കല്പ പ്രഭവാൻ കാമ. എല്ലാ കാമങ്ങളും മനസ്സിൻ്റെ സങ്കല്പങ്ങളാണ്. ഏത് രൂപത്തെയും നിങ്ങൾക്ക് സങ്കല്പമില്ലാതെ സങ്കല്പിക്കാൻ സാധ്യമല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, പറ്റുമോ? മനസ്സിലായില്ല? ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ്, ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ചുട്ടു എന്ന് പറഞ്ഞ സാധനം സങ്കല്പിക്കൂ,